ബിഗ് ബോസിൽ ഇന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ അവിടെ ജുനീസ് രണ്ടുപേരെ നോമിനേറ്റ് ചെയ്യാൻ പറഞ്ഞ സമയത്ത് ആദ്യം വന്ന് സംസാരിച്ചത് റിനോഷിനെ കുറിച്ചാണ്. റിനോഷിനെ നോമിനേറ്റ് ചെയ്തു. രണ്ടാമതായി സംസാരിച്ചത് നമ്മുടെ അഖിൽ മാരാരെ കുറിച്ചാണ്. മാരാരെ കുറിച്ച് ഈ 70 ദിവസം മാരാർ അവിടെ എങ്ങനെയാണ് നിന്നത് എന്നതിനെ കുറിച്ച് ഒരു നീണ്ട എസ്സേ തന്നെ പറഞ്ഞതിന് ശേഷം അവിടെ ജുനീസ് പറയാണ്, എനിക്ക് മാരാരെയല്ല ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത്, എനിക്ക് വിഷ്ണുവിനെയാണ് ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യേണ്ടത്. വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് അവിടെ ജുനീസിനെ എടുത്തൊടുത്തു എന്ന് തന്നെ പറയാം. എല്ലാവരും അതിനെ എതിർത്തു, ഇത് സമ്മതിച്ചു തരാൻ പറ്റില്ല. ഇത്രയും നേരം മാരാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഞങ്ങളെല്ലാം കരുതിയത് മാരാരെയാണ് ജുനൈസ് നോമിനേറ്റ് ചെയ്യുന്നത് എന്നാണ്. ഇപ്പോൾ പറയുന്നു അല്ല എന്ന്, ഇത് സമ്മതിച്ചു തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാരാരെ അതിൽ പ്രതിഷേധിച്ച് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ ഉണ്ടായി. അതിന്റെ പേരിൽ അവിടെ ഭയങ്കര വഴക്കൊക്കെ നടന്നു. അവസാനം അത് തന്നെ അവിടെ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ അത് സോൾവ് ചെയ്യായിരുന്നു. അവസാനം ജുനൈസിനെ മാരാരെയും അവിടെ നമ്മുടെ റിനോഷിനെയും വോട്ട് ചെയ്യേണ്ടി വന്നു. അവിടെ വിഷ്ണുവിനെ വോട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പക്ഷെ ഞാനിവിടെ പറയാൻ വന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ജുനൈസ് നമ്മുടെ ആരോപണങ്ങൾ മാരാരെ തലയിൽ കുറെ ഉന്നയിച്ചിരുന്നു. അതായത് ഈ 70 ദിവസം അവിടെ എങ്ങനെയാണ് നിന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ആരോപണങ്ങളായിരുന്നു ജുനൈസ് അവിടെ അഖിൽ മാരാരെ കുറിച്ച് പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറയാം. ഈ വീട്ടിലെ മനസമാധാനം അല്ലെങ്കിൽ സമാധാന അന്തരീക്ഷം മുഴുവൻ തകർക്കുന്നത് അഖിൽ മാരാരാണ് എന്നാണ് അവിടെ ജുനൈസ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ പറഞ്ഞത് അവിടെ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്നാണ് ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത്. പക്ഷേ ഈ വീട്ടിലെ ഏറ്റവും ഫേക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് അഖിൽ മാരാരാണ് എന്നാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഈ വീട്ടിലുള്ളവരെയും പുറത്തുള്ളവരെയും എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് അഖിൽ മാരാർ. പിന്നെ സ്ത്രീവിരുദ്ധത ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അഖിൽ മാരാരാണ്. സ്ത്രീവിരുദ്ധത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഖിൽ മാരാർ വന്ന് നിൽക്കുന്നത് എന്ന മട്ടിലാണ് അവിടെ കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു ജുനൈസ് ഇതിനെക്കുറിച്ചൊക്കെ. അപ്പൊ മനസമാധാന അന്തരീക്ഷം തകർക്കുന്നു, ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് എന്ന് പറഞ്ഞിട്ട് ഫേക്കാണെന്ന് പറയുന്നു, ജനങ്ങളെ കബളിപ്പിക്കുന്നു, സ്ത്രീവിരുദ്ധത പടർത്തുന്നു. പിന്നെ പറഞ്ഞൊരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ PR കൊണ്ട് പിടിച്ചു നിൽക്കുന്നു. PR വോട്ട് കൊണ്ടാണ് അവിടെ പിടിച്ചു നിൽക്കുന്നത്. നമുക്കറിയാം PR കുറിച്ച് പറയുന്ന അവിടെ ഹൗസിലുള്ള എല്ലാവരും ഉണ്ട് ഇല്ല എന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ മാരാർക്കുണ്ട് ഇല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല, ഉണ്ടാവാം ഇല്ലാതിരിക്കാം. അപ്പൊ അവിടെ ജുനൈസ് അങ്ങനെ ഒരു ആരോപണവും അവിടെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ഞാനിവിടെ പറയാൻ വന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇന്ന് അവിടെ ജുനൈസ് എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യമാണ് രാഷ്ട്രീയം. രാഷ്ട്രീയ വോട്ട് കൊണ്ടാണ് അവിടെ അഖിൽ മാരാർ പിടിച്ചു നിൽക്കുന്നത് എന്നൊരു ആരോപണം അവിടെ ജുനൈസ് ഉന്നയിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പോട്ടെ നിൽക്കാം, ആ ഹൗസിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലാത്ത കാര്യങ്ങൾ അവർക്ക് തോന്നുന്നതൊക്കെ അവർക്ക് വിളിച്ചു പറയാനുള്ള ഒരു അവസരം. പക്ഷേ ഇവിടെ രാഷ്ട്രീയം വിളിച്ചു പറയേണ്ട ഒരു ആവശ്യകതയും ജുനൈസിനുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അയാൾ രാഷ്ട്രീയത്തിലുണ്ട്, ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അങ്ങനെ നിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ രാഷ്ട്രീയ വോട്ടുകളാണ് താങ്കൾക്ക് വരുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് അവിടെ ജുനൈസ് ഉന്നയിച്ചിരിക്കുന്നത്. ഇതിവിടെ രാഷ്ട്രീയം വലിച്ചഴിച്ചതിനോട് ഒട്ടി യോജിക്കാനായിട്ട് കഴിയുന്നില്ല. ബിഗ് ബോസിനുള്ളിലേക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയത്തിന്റെ ഇത് കൊണ്ടുവരേണ്ട ആവശ്യകതയില്ല. അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും മത്സരാർത്ഥികളായിട്ട് മാത്രമാണ് അവിടെ മത്സരിക്കാനായിട്ട് പോയിട്ടുള്ളത്. അവിടെ ഒരിക്കലും രാഷ്ട്രീയം പറയേണ്ട ആവശ്യകത വരുന്നില്ല. അവിടെ ജാതി, മതം, രാഷ്ട്രീയം അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിന്? അവിടെ എപ്പോഴും പറയുന്ന കാര്യമാണ് ചാരിറ്റിയെ കുറിച്ച് പോലും അവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന സ്ഥലത്താണ് രാഷ്ട്രീയത്തെ കുറിച്ച് ഇന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാഷ്ട്രീയ വോട്ടുകളാണ് അഖിൽമാരാർക്ക് വരുന്നത് എന്നൊരു കാര്യം ഇന്ന് ജുനീസ് അവിടെ എല്ലാവരുടെ മുന്നേ വെച്ചുകൊണ്ടും ഊന്നി പറഞ്ഞിരിക്കുകയാണ്. അവിടെ എല്ലാവരും ഉണ്ടാതിരുന്ന് കേട്ടു, അതിനെ എതിർത്തിട്ടില്ല. പക്ഷെ ഇന്ന് ജുനീസ് പറഞ്ഞതിനോട് ഒട്ടും യോജിക്കാനായിട്ട് കഴിയില്ല. ബാക്കി ഇപ്പൊ PR പറഞ്ഞതും ബാക്കി കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നമുക്ക് പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷെ രാഷ്ട്രീയം പറഞ്ഞതിനോട് ഒട്ടും ശരിയായില്ല ജുനീസ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ, ഇത് രാഷ്ട്രീയ വോട്ടുകൾ വരുന്നു എന്ന് പറഞ്ഞ ആ ഒരു കാരണം അത് കൂടുതലായിട്ട് ദോഷങ്ങളെ വരുള്ളൂ, ഒരിക്കലും നല്ലതായിട്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരിക്കലും രാഷ്ട്രീയം ഇവിടെ വോട്ടിൽ പ്രതിഫലിച്ചിട്ടില്ല ഈ നേരം വരെ. ഇത് മുമ്പും ഇവിടെ ജുനൈസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരിക്കൽ നമ്മുടെ ഒരു മത്സരാർത്ഥി വന്ന സമയത്ത്, റിയാസ് എന്ന മത്സരാർത്ഥി വന്ന സമയത്ത് റിയാസിനോടും സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു ലൈവില്. അവിടെ പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഇവിടെ വേറെ സ്ഥലത്ത് നിന്നാണ് അയാൾക്ക് വോട്ട് വരുന്നത്, അവിടെ നിന്നാണ് വോട്ട് വരുന്നതെന്ന് ഞാൻ ലൈവിൽ അന്ന് കേട്ടിരുന്നു. പക്ഷെ ഇന്ന് അവരന്ന് സംസാരിച്ചത് വിട്ടതുകൊണ്ട് ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പക്ഷേ വീണ്ടും ആ ആരോപണം ഇവിടെ ജുനൈസ് വീണ്ടും ഉന്നയിച്ചിരിക്കുകയാണ്. അവിടെ രാഷ്ട്രീയ വോട്ടുകൾ അതിനോടൊട്ടും യോജിക്കാനായിട്ട് കഴിയില്ല.